അതിൻ്റെ ഭാഗമായി ഫ്ലൈറ്റിനകത്ത് ലാൻഡ് ചെയ്തതിന് ശേഷം സമാധാനപരമായിട്ട് മര്യാദകളുടെ സീമകൾ ലംഘിക്കാത്തൊരു സമരം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ആ സമരത്തിന് ഒരു മുഖ്യ പങ്ക് എനിക്കുണ്ടായിരുന്നു. അല്ലാതെ ഇതിന് മാസ്റ്റർ ബ്രെയിനും അങ്ങനത്തെ കാര്യമൊന്നുമില്ല. സംഘടന എടുത്ത സമരം ചെയ്യുക എന്നുള്ളത് സംഘടന എടുത്ത തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു സമരം കൂടെ നടത്തിയത്. ഈ ഒരു ഒരു വാട്സപ്പ് ചാറ്റിൻ്റെ പേരിൽ തങ്ങൾക്കെതിരെ വധശ്രമം കുറ്റവടക്കം ചുമത്തി, അതിനെങ്ങനെ കാണും? അതാ ഞാൻ പറഞ്ഞു, ഇതൊരു ബനാന റിപ്പബ്ലിക്കാണെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. ഇത് സാധാരണ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഈ വ്ളാദിമിർ പുതിൻ്റെ റഷ്യയിലും ഒക്കെയാണുള്ളത്. ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കെതിരെ വധശ്രമ കേസ് എടുക്കുക, ഒരു വാട്സാപ്പ് ചാറ്റിൻ്റെ മുകളിൽ വധശ്രമ കേസ് എടുക്കുകയാണെങ്കിൽ അതിനപ്പുറത്തൊരു ഒരു നിയമവ്യവസ്ഥയുടെ തകർച്ച ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഇല്ല എന്നുള്ളത് കോടതി 3 തവണ പറഞ്ഞതാണ്. കാരണം ഈ വിഷയത്തിൽ എനിക്കും അതിന് മുമ്പ് ഫർസിൻ മജീദിനും നവീനും സുനിത്തിനും ഒക്കെ ജാമ്യം കൊടുത്തപ്പോൾ ഇതിലൊന്നും കഴമ്പില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിലാണല്ലോ ജാമ്യം കിട്ടിയത്. അതോടൊപ്പം ഇൻഡിഗോ പറഞ്ഞേക്കുന്നത് നമ്മളെ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളൂ എന്നാണ് ഇൻഡിഗോ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും അവിടെ ആക്രമണം നടത്തിയത് ഇ പി ജയരാജനാണ്. അപ്പോൾ വധശ്രമം ഡസൻ സ്റ്റാൻഡ്. FIR-നകത്തുള്ള എല്ലാ വകുപ്പുകളും എഴുതി 307 അടക്കമുള്ള ഇട്ടിരിക്കുന്ന അതിലൊരു പ്രശ്നം. നമ്മൾ ചെയ്തത് ഒരു സമരമാണ്. സമരം ചെയ്യുമ്പോൾ ഈ നിയമവ്യവസ്ഥയിൽ നമുക്ക് ഒരു എന്താ പറയുക, അതിലൊരു കേസ് വരാറുണ്ട്. ആ കേസ് നേരിടാൻ നമ്മൾ തയ്യാറാണ്. അല്ലാതെ ഇല്ലാത്ത കേസുകൾ നേരിടാനും ചുമത്താനും മറ്റു കാര്യങ്ങൾ ചുമത്തുവാനും അതിനോടൊപ്പം നിൽക്കുവാൻ കോൺഗ്രസിന് തയ്യാറാകത്തില്ല. ശക്തമായ നിയമമായിട്ട് നമ്മൾ അതിനെ നേരിടുക തന്നെ ചെയ്യും.